ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് സംരംഭം തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ മിനിറ്റ് കൊണ്ട് വ്യവസായ സംരംഭം തുടങ്ങൽ കേരളത്തിൽ സാധ്യമാണോ? യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ചെന്നൈ റോഡ് ഷോ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ 2025 February 21, 22 നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്, അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള റോഡ് ഷോ. അപ്പോൾ ആ റോഡ് ഷോയിൽ ചെന്നൈയിൽ വിപ്രോൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ശ്രീ ശ്രീനാഥ് അദ്ദേഹം പറഞ്ഞു, അവർ പുതിയ യൂണിറ്റ് തുടങ്ങുമ്പോൾ നേരെ ഈ KSF-ൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരാളും കൂടി ഇരുന്നിട്ട് സഹായത്തോടുകൂടെ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം കോഫി കുടിക്കാനായിട്ട് അപ്പുറത്തേക്ക് മാറി. കോഫി കുടിച്ചു തുടങ്ങുമ്പോഴേക്കും ഈ സബ്മിറ്റ് ചെയ്ത സഹായിച്ച അതിൻ്റെ കൺസൾട്ടൻറ്റ് പുള്ളിയുടെ കൂടെയുള്ള ആൾ വന്നിട്ട് സാർ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നേരെ CIA വിളിച്ച് ഇത് നോക്കിയിട്ട് ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നുവെച്ചാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് പുള്ളിക്ക് കയ്യിൽ ഇത് കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്, 50 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഒറ്റ മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 കോടിക്ക് മുകളിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റ്, അതിനാണ് നിയമസഭ ഒരു പ്രത്യേക നിയമം പാസ്സാക്കി. 7 എല്ലാ രേഖകളോടും കൂടി ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ കോമ്പോസിറ്റ് ലൈസൻസ്, ശരിക്കും വ്യവസായ മന്ത്രിക്ക് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരമൊന്നുമില്ല, എല്ലാം പല വകുപ്പുകളിലാണ്. വ്യവസായം നടക്കാതെയോ കിട്ടാതെ വന്നാലോ പരാതികളാണ് നമ്മുടെ മുൻപിൽ വരുള്ളൂ. പക്ഷെ എല്ലാ വകുപ്പും കൂടിയിട്ടുള്ള ഒരു ലൈസൻസ്, അത് കോമ്പോസിറ്റ് ലൈസൻസ്, 7 ദിവസം കൊണ്ട് കൊടുക്കണം. പക്ഷെ എല്ലാ ഡോക്യുമെൻ്റ്സ് ഉണ്ടായിരിക്കണം. ആ നിയമം പാസ്സാക്കി. അപ്പോൾ അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് തുടങ്ങാം നമുക്ക് കേരളത്തിൽ, ഒരു കുഴപ്പമില്ല. നിയമാനുസൃതമായിരിക്കുന്ന അവർ ഉറപ്പ് വരുത്തണം.